ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് അല്ല കേട്ടോ, ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഒരു വീഡിയോ ആയിട്ടല്ല ഞാൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ 6 മണിയൊക്കെ അടുത്തിരി എഴുന്നേറ്റു, നമ്മുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞു. ഇപ്പം ബ്രഷിങ് കഴിഞ്ഞു, ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്യും. അത് നമ്മളുടെ നെക്ക് വരെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യും. അതാണ് എൻ്റെ രാവിലത്തെ ഉള്ള ഒരു ഫേസ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തു, പിന്നെ കിച്ചണിൽ കയറിയിട്ട് കിച്ചണിലെ കുക്കിങ്ങും ഒക്കെ ആയിട്ട് പോകും. ഇതിനിടയ്ക്ക് പുറത്തുള്ള കുറച്ച് ജോലികളും ഒക്കെ ആ ഒരു രീതിയിൽ അങ്ങ് പോവുകയാണ്. പിന്നെ ഇന്ന് ഞാനിപ്പം വീഡിയോയിൽ പറയാൻ വന്നത് വേറെ ഒന്നുമല്ല, എൻ്റെ ഡെയിലി അല്ലെങ്കിൽ എൻ്റെ ഒരു ഫുഡ് ഹാബിറ്റ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു 2-3 വർഷം മുമ്പ് വരെ എനിക്ക് നല്ല കുറച്ചും കൂടെ ഫാറ്റായിരുന്നു. ഒരു 72 kg വരെ എനിക്കുണ്ടായിരുന്നു. അപ്പം 72 kg നിന്ന് ഇപ്പോൾ എനിക്കൊരു 56 വരെ പോയി, 56 വരെ പോയിട്ട് ഇപ്പോൾ വീണ്ടും ജസ്റ്റ് ഒന്ന് കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് 58 ആയി, 2 kg ആയി, വെയിറ്റ് ഒന്ന് കൂടിയിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഇടയ്ക്ക് ഒരു ആക്സിഡൻ്റ് ആയിട്ട് എനിക്ക് എക്സസൈസ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല, ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു 3-4 മാസം ഫുഡ് കൺട്രോൾ ചെയ്താണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നാലും എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു രീതിയിൽ അപ്പം എൻ്റെ ഡെയിലി ഫുഡ് ഹാബിറ്റ് എന്ന് പറയുമ്പോഴത്തേനും ഇഡലിയോ ദോശയോ എന്താണെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 2 എണ്ണം അതല്ലെങ്കിൽ 3 എണ്ണം, പിന്നെ രാവിലെ ഒരു വിത്തൗട്ട് ബ്ലാക്ക് ടീ ആണ്, കട്ടൻ ചായ മധുരം ഇടാതെ ഒരു ഗ്ലാസ് കുടിക്കും. പിന്നെ ഒരു ദിവസം എങ്ങനെ നോക്കിയാലും ഒരു 4 ലിറ്ററിനകത്ത് വെള്ളം. കാര്യം എനിക്ക് ഞാൻ പറഞ്ഞു 58 ആണ്, അപ്പം 58 ഒരു 60 kg വരെ ഉള്ളവർക്ക് 3 ലിറ്റർ വെള്ളം കുടിക്കണം. ഞാൻ കുറച്ച് ന്യൂട്രീഷൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഫുഡ് ഹാബിറ്റിനെ കുറിച്ചും നമുക്ക് എങ്ങനെ നല്ല ഡയറ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ ഞാൻ കുറേ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് ഇങ്ങനെ കഴിക്കുന്നു. പിന്നെ ഒരു 11 മണിയാകുമ്പോൾ എന്തെങ്കിലും വെജിറ്റബിൾ സാലഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കും. പിന്നെ നട്ട്സ്, 4-5 നട്ട്സ് കഴിക്കാറുണ്ട്. പിന്നെ രാവിലെ ഈ പറഞ്ഞ പോലെ രാവിലെ തൊട്ട് വൈകുന്നേരത്തെ 6 മണിക്കകം ഒരു 3.5-4 ലിറ്റർ വെള്ളത്തിനുള്ളിൽ കുടിക്കാറുണ്ട്. നമുക്ക് 3 ലിറ്റർ വെള്ളം കുടിച്ചാൽ മതി, എന്നാലും ഒരു 1-2 ഗ്ലാസ് അധികം ഞാൻ എക്സ്ട്രാ കുടിക്കാറുണ്ട്. നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നില്ല, എന്നാൽ പിന്നെ ഞാൻ അധികമായിട്ടങ്ങ് കുടിക്കുന്നുമില്ല. ആ ഒരു 3-3.5 ലിറ്ററിനുള്ളിൽ വെള്ളം ഞാൻ കുടിക്കുന്നുണ്ട്. പിന്നെ വൈകുന്നേരത്ത് ഞാൻ ടീ കുടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ ഇപ്പം ഞാൻ ടീ കുടിക്കുന്നില്ല. വിത്തൗട്ട് ആണെങ്കിൽ പോലും ബ്ലാക്ക് ടീ കുടിക്കുമായിരുന്നു, ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് കുടിക്കുന്നില്ല. പിന്നെ ആ സമയത്ത് ഞാൻ നോർമലി 1.5 ഗ്ലാസ് ചെറു ചൂടുവെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരിങ്ങാലി വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമാണ് ഞാൻ കുടിക്കാറ്. അപ്പം അത് തന്നെ ഈ നമുക്ക് പാക്കറ്റായിട്ട് കിട്ടുന്ന കരിങ്ങാലി തന്നെയാണ്, പക്ഷേ കുറച്ച് ആയുർവേദിക്കായിട്ട് ഉള്ള കുറച്ച് ഐറ്റംസാണ് അതിനകത്തുള്ളത്. അപ്പോൾ അത് കുറച്ചും കൂടെ നമുക്ക് ഗുണം, ശരീരത്തിന് നല്ല ഒരു എഫക്റ്റ് നൽകുന്നതാണ്. പിന്നെ ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ തന്നെയും ഞാൻ നമ്മളെ കൂട്ട് എത്ര കറികൾ എടുക്കുന്നു അതിൻ്റെ പകുതി ചോറാണ് ഞാൻ എടുക്കാറ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിപ്പോയാലൊരു 50 ഗ്രാം ആ ഒരു ക്വാണ്ടിറ്റിയിലൊക്കെയാണ് ചോറെടുക്കാറ്. 100 ഗ്രാം ആ ഒരു അതിനകത്ത് ഉള്ള ക്വാണ്ടിറ്റിയിൽ ഒരു ചട്ടകം ചോറ്. പിന്നെ കൂട്ടത്തിൽ കറികളാണെന്നുണ്ടെങ്കിൽ അപ്പം നോർമലി വെജിറ്റബിൾ ആയിട്ടുള്ള കറികളാണ്. അപ്പം ഈ കറികൾ കണ്ടിന്യൂ, എത്രയും ഡിഷ് ഉണ്ടോ അത്രയും ഡിഷ്, അത് കുറച്ച് ക്വാണ്ടിറ്റി കൂടും. നമ്മൾ ചോറ് എത്ര എടുക്കുന്നോ അത്രത്തോളം തന്നെ കറികൾ ഞാൻ എടുക്കാറുണ്ട്. അപ്പം ആ രീതിയിൽ കറികൾ കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടാണ് എടുക്കാറ്. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു വെള്ളം ഞാൻ കുടിക്കുന്നുണ്ട്, നന്നായിട്ട് കുടിക്കുന്നുണ്ട്. പിന്നെ നൈറ്റ് ടൈമിൽ ഗോതമ്പിൻ്റെ ചപ്പാത്തിയോ അതല്ലെങ്കിൽ ദോശയോ, പിന്നെ അതുമല്ല എന്നുണ്ടെങ്കിൽ ഓട്സ് എടുത്തിട്ട് ദോശ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും. ഈ രീതിയിലാണ്, അതും 2 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണം. ഇതിൽ കൂടുതലായിട്ട് ഞാൻ ഫുഡ് കഴിക്കാറില്ല. പിന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ട് അങ്ങനെയൊന്നുമില്ല. പിന്നെ പുറത്തു നിന്നുള്ള ഫുഡുകളൊന്നും വാങ്ങിക്കാറുമില്ല, കഴിക്കാറുമില്ല. കുട്ടികൾക്കും കൊടുക്കാറില്ല, ബേക്കറി ഐറ്റംസ് ഒന്നും വാങ്ങിച്ച് കുട്ടികൾക്കും കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഗസ്റ്റുകൾ വരുമ്പോൾ അവർക്കറിയാം, ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ നോർമലി ഇവിടെ നാടൻ വാഴകൾ ഇഷ്ടം പോലെയൊക്കെ ഉണ്ട്. അപ്പം അതിൽ നിന്നുള്ള പഴങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ സ്നാക്സുകളായിരിക്കും കൊടുക്കാറ്. ആൾക്കാർ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് കൊടുക്കാനായിട്ട് അത്തരത്തിലുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ബേക്കറി ഐറ്റംസ് വാങ്ങിക്കാറില്ല, പൊടികൾ പോലും. അപ്പം പിന്നെ എന്തുവാ, ഇനിയിപ്പം എൻ്റെ കിച്ചണിലോട്ടുള്ള
മറ്റ് ജോലികളിലേക്ക് ഒന്ന് പോകണം. കാര്യം കണ്ടറിയാം, ഉറക്കം എഴുന്നേറ്റിട്ടേ ഉള്ളൂ. ഇനി പണികളുണ്ട് ഇഷ്ടംപോലെ. രാവിലെ ഇനിയിപ്പം ലോകെന്നും പറഞ്ഞ് ഇതും സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. കിച്ചണിൽ കയറി ജോലികളൊക്കെ ഇഷ്ടംപോലെ ചെയ്യാനുണ്ട്. അപ്പം ക്യാമറയിൽ നിന്ന് ജസ്റ്റ് എൻ്റെ ഫേസിലോട്ടൊന്ന് നോക്കിയതാണ്. അപ്പം ഇങ്ങനെ പിന്നെ മുടിക്ക് വേണ്ടിയിട്ട് ഞാൻ അധികം ഒന്നും ചെയ്യുന്നില്ല. മുടി കൊഴിച്ചിലുണ്ട്, ഞാൻ വീഡിയോസൊക്കെ ഇടുന്നുണ്ടെങ്കിലും എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് മുടിയുടെ ഗ്രോത്ത് വളരെ സ്ലോയിലാണ് നടക്കുക. എന്നാലും കഴിവതും മുടിക്ക് വേണ്ടിയിട്ടുള്ള ഹെയർ മാസ്കുകൾ, ഹെയർ പാക്കുകളൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയാറുള്ള മിക്ക കാര്യങ്ങളും ഞാൻ ട്രൈ ചെയ്യുന്നതാണ്. പക്ഷെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ പലതും ട്രൈ ചെയ്ത് നോക്കാറില്ല. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ച ചെമ്പരത്തിയുടെ ഹെയർ പാക്ക് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. വളരെ നല്ല ഒരു കാര്യം. സാധാരണ നമ്മൾ ഷാംപൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഷാംപൂവിൻ്റെ ആ ഒരു യൂസിൻ്റെ കൂടെ തന്നെ നമ്മുടെ മുടി ധാരാളം ആ ഷാംപൂവിനൊപ്പം പോകുന്നതായിട്ട് കാണാറുണ്ട്. പക്ഷേ എനിക്ക് ഇപ്പോൾ ചെമ്പരത്തിയുടെ ഹെയർ പാക്ക് യൂസ് ചെയ്തപ്പം എനിക്ക് മുടി അങ്ങനെ പോയിട്ടില്ല. ആ ഒരു സാധാരണ ഷാംപു യൂസ് ചെയ്ത് പോകുന്നത് പോലെ എനിക്ക് ഹെയർ പാക്ക്, ആ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്തപ്പോൾ പോയിട്ടില്ല. അപ്പം ചെമ്പരത്തി വേപ്പിലയും കൂടെ ചേർത്തിട്ടുള്ള, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. കാര്യം ചെമ്പരത്തിയും ആര്യവേപ്പിലയുടെ ജ്യൂസും, ജ്യൂസിലോട്ട് ചെമ്പരത്തിയുടെ ഇല മിക്സ് ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പം ഡാൻഡ്രഫിന് നല്ലതാണ്, മുടിക്ക് നല്ലൊരു ഒരു തണുപ്പൊക്കെ കിട്ടാൻ നല്ലതാണ്. പിന്നെ ഞാൻ അതിനകത്ത് എക്സ്ട്രാ തുളസി ഇലയും കൂടി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യും. കാര്യം നമ്മുടെ തലയിൽ തന്നെ ഈ അരിവേപ്പ് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കൊരു മെഡിസിനൽ വാല്യൂ കിട്ടുന്നുണ്ട്. എന്നാലും കുറച്ചും കൂടെ എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തുളസി ഇല കൂടി ചെയ്യാറുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഇതൊന്ന് പറയാം എന്ന് വിചാരിച്ചു. എൻ്റെ ഫുഡ് ഹാബിറ്റിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയുമായിട്ട് വന്നത്. രാവിലെ എഴുന്നേറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷായി വന്നിട്ടേ ഉള്ളൂ. ഇനിയും ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉച്ചയൊക്കെ ആകുമ്പോഴാണ് കുളിയും കാര്യങ്ങളുമൊക്കെ ഉള്ളത്. പുറത്ത് ജോലി, അകത്ത് കിച്ചണിലെ ജോലിയൊക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ ഇടയിൽ രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ പിന്നീട് വിയർക്കും, അത് പിന്നെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. പിന്നെ കുളിക്കുക, പിന്നെ നമുക്ക് ശരീരത്തിനകത്തൊരു ഡേർട്ടി ആ ഒരു ഫീലുള്ളതുകൊണ്ട് ഞാൻ ആ ഒരു ജോലി, നന്നായിട്ടുള്ള ജോലികളെല്ലാം കഴിഞ്ഞിട്ടാണ് ജസ്റ്റ് ഒന്ന് കുളിയും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ, എനിക്ക് ഫുഡിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പം ഫുഡ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വെയിറ്റ് ഭയങ്കരമായിട്ട് വെയിറ്റ് ഉള്ളവർ നല്ല രീതിയിൽ ഡയറ്റ് ചെയ്യുക, ആഹാരം കഴിക്കാതെയോ പട്ടിണി കിടന്നുകൊണ്ടോ ഡയറ്റ് ചെയ്യാതിരിക്കുക. നമ്മളുടെ ഭാഗ ആഹാരം ഫുഡ് ആവശ്യത്തിന് കഴിക്കുക, അമിതമായിട്ട് കഴിക്കാതിരിക്കുക. വല്ലപ്പോഴും ഇപ്പം നോൺ കഴിക്കുന്നവരാണെങ്കിൽ വല്ലപ്പോഴും കുറച്ച് കഴിച്ചു എന്ന് വെച്ച് പ്രോബ്ലം ഇല്ല. പക്ഷേ ഡെയിലി നമ്മൾ ഇതുപോലെയുള്ള നോണായിട്ടുള്ള ഐറ്റംസ്, പ്രത്യേകിച്ച് ഫാറ്റായിട്ടുള്ള ഫുഡുകൾ കൂടുതൽ കഴിക്കാതിരിക്കുക. ഓയില്, പിന്നെ പുറത്തു നിന്നുള്ള സ്നാക്സുകൾ, പിന്നെ എന്താ ഫാസ്റ്റ് ഫുഡുകൾ, ഇതൊക്കെ പരമാവധി ഒഴിവാക്കുക. അത്രയും എനിക്ക് പറയാനുള്ളൂ. കാര്യം ഇപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു 58 പോയിട്ട് പിന്നെ എനിക്ക് വീണ്ടും ഇനിയിപ്പോൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണം. രാവിലെ അല്ലെങ്കിൽ ഒരു ഈവനിങ് ടൈമിൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. കാര്യം ആക്സിഡൻറ്റിൻ്റെ ഇതായിട്ടാണ് ഞാൻ എക്സസൈസ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നത്. ഇനി എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള തീരുമാനത്തിലിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കുറച്ചും കൂടെ കൈക്ക് ഒക്കെ ബോഡിക്കൊക്കെ ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊന്ന് പൂർണ്ണമായിട്ടും മാറിയിട്ട് ചെയ്യാമെന്ന് കരുതുന്നു. അതും താമസിക്കാതെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യും. എക്സസൈസ് നമുക്ക് മസ്റ്റായിട്ട് ഒരു വ്യക്തിക്ക് അവരുടെ ശരീരത്തിന് ഷേപ്പ് കിട്ടാനും അല്ലെങ്കിൽ ബോഡിയിലെ ഫാറ്റുകളൊക്കെ ഒന്ന് കുറയ്ക്കുവാനും ഒക്കെ സഹായിക്കും. അതുപോലുള്ള അത്തരത്തിലുള്ള നമുക്ക് എവിടെയാണോ ഫാറ്റ് കൂടുതലായിട്ട് തോന്നുന്നത് അത്തരത്തിലുള്ള ഫാറ്റുകൾ ആ ഒരു ഭാഗം കുറയ്ക്കുവാനായിട്ടും ഒക്കെ ആയിട്ടുള്ള എക്സസൈസുകളാണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം കൈക്ക് വണ്ണമാണെങ്കിൽ കൈക്ക് കൂടുതലായിട്ട് എക്സസൈസ് കൊടുക്കുക, അതല്ല നമ്മുടെ കാലിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ ബോഡിക്ക് എവിടെ നമുക്ക് വെയിറ്റ് കൂടുന്നു ആ ഒരു രീതിയിലായിട്ട് എല്ലാ രീതിയിലും നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പം ആ ഒരു രീതിയിലൊക്കെ എക്സസൈസും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നല്ല കുറച്ച് സമയം എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്ക് സമയം കുറവ് കാരണമായിട്ടുണ്ട്. എന്നാലും രാവിലെയും വൈകുന്നേരത്തും കുറച്ച് സമയം കിട്ടും. ആ സമയത്ത് പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ഒരു 6 മണിക്ക് എഴുന്നേൽക്കും. അപ്പം അതിന് തൊട്ട് മുമ്പായിട്ട് വെളുപ്പിനെ കുറച്ച് എഴുന്നേറ്റ് കഴിഞ്ഞാൽ, കുറച്ചും കൂടി നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് 1 hour എക്സസൈസ് ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പോൾ എനിക്ക് മെഡിസിനൊക്കെ ഉണ്ട്, കഴിച്ചിട്ട് കിടക്കുമ്പോൾ നല്ല മയക്കവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് രാവിലെ അതിരാവിലെ എഴുന്നേൽക്കുവാനുള്ള ഒരു സ്ട്രെസ്സോ ഭയങ്കരമായിട്ട് ക്ഷീണമാണ്.
പിന്നെ തലവേദനയൊക്കെ എടുക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു കാരണമില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സസൈസുകൾ ചെയ്യുക, അതുപോലെ ഫുഡ് കൺട്രോൾ ചെയ്യുക. നല്ല ന്യൂട്രീഷൻ ഫുഡുകളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് ഇപ്പം മാർക്കറ്റിൽ കിട്ടും. അത്തരത്തിൽ ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ന്യൂട്രീഷൻ ഫുഡുകളൊക്കെ മാർക്കറ്റിൽ കിട്ടുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ച് നോക്കാം, നിങ്ങളുടെ വീടിനടുത്ത് ന്യൂട്രീഷൻ സെൻ്ററുകളുണ്ടെങ്കിൽ അവരുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. ഭയങ്കരമായിട്ട് വെയിറ്റ് ഉള്ളവർക്ക് അതുപോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ ഞാൻ എൻ്റെ ആഹാരത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ചെറിയൊരു ഹെൽത്ത് ടിപ്സിലോട്ട് എത്തി. അപ്പം അതൊക്കെ നിൽക്കട്ടെ. അപ്പം ഇതാണ് മറ്റൊരു വീഡിയോയുമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ ഒരു ഡെയിലി റുട്ടീനിൻ്റെ അല്ലെങ്കിൽ ഫുഡിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. പിന്നെ നല്ലൊരു വ്ളോഗ്, ഇതിപ്പം ഞാൻ നോർമലി ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അപ്പം എന്താ പറയുക, നോർമലി നല്ലൊരു വീഡിയോയുമായിട്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാര്യം രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഉള്ള ഒരു കോലത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം ഒന്നും റെഡിയായിട്ടില്ല, പിന്നെ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആണ്. അപ്പം ശരി, അപ്പോൾ കാണാം, നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. പിന്നെ കമൻറ്റ് ഇതിനകത്ത് ഇപ്പോൾ ഓപ്പൺ ആണ്, തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ബോറടിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞോളൂ, നല്ല നല്ല വീഡിയോസുകളുമായിട്ട് ഞാൻ വരും. അപ്പം നിങ്ങൾ സ്വീകരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞു, നല്ലൊരു വ്ലോഗ് മാത്രമായിക്കൊണ്ട് ഞാനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഫുള്ളായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ചാനലിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ലൈക്ക് മീൻസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ആ ഒരു ഇത് കാര്യം. അത് എൻ്റെ മാത്രമല്ല, എൻ്റെയും എൻ്റെ കസിൻ എൻ്റെ അനിയത്തിയും കൂടി ചേർന്നിട്ടാണ് ചെയ്യുന്നത്. ആ അതിനകത്ത് കുറേയേറെ വെറൈറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, കോമഡിയും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ലോക്ക്ഡൗണിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് മുന്നോട്ട് പോകാനായിട്ട് ഒത്തിരി തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറുമ്പോഴത്തേക്കും ഞങ്ങൾ വളരെ വെരി ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തും. അപ്പം തീർച്ചയായിട്ടും ഇതിനകത്ത് ഉള്ള എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സും അതിൽ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ പേരുകൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ കമൻറ്റ് ഓപ്പൺ ആണ്. അപ്പം പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല നല്ല പേരുകൾ നിങ്ങളുടെ ഐഡിയയിൽ വരുന്നുണ്ടെങ്കിൽ, യൂട്യൂബിൽ ഇതുവരെ ഇല്ലാത്ത ചാനലിൻ്റെ നെയിം വേണം എന്നും കൂടിയുണ്ട്. അപ്പം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഹെൽപ്പാവും, അത് ഞാൻ ഒരു ഹാപ്പിയുമാണ്. ശരി, അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് നല്ലൊരു ഗെറ്റപ്പിൽ, ഇതിപ്പോൾ ഞാനൊരു മാതിരി ഡള്ളായിട്ടൊക്കെ ഇരിക്കും അല്ലേ. അപ്പം നല്ലൊരു ഗെറ്റപ്പിൽ വീണ്ടും കാണാം. അതൊരിക്കുമ്പോൾ ബൈ.